ഹലോ, കണ്ണു കാണാൻ പറ്റുന്നില്ല. എന്ത് കച്ചി കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒന്നും കണ്ടില്ല. അതെ, ഞങ്ങളിപ്പോൾ കച്ചിലാണുള്ളത്. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് കണ്ണുകളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ജസ്റ്റ് വന്നിറങ്ങിയല്ലേ, ഭയങ്കര തണുപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോ തണുപ്പാവും. ആണ്, പക്ഷെ ഇപ്പോഴും നമ്മള് സാധാരണ ഒരു മരുഭൂമിയിൽ പോകുന്ന ചൂടല്ലല്ലോ, ചൂട് കുറവാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ ഇവിടെ കച്ചിൽ എത്തിയിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ കച്ചിൽ വന്നത് പറയൂ. റൺ ഓഫ് കച്ച്, അതെ, റൺ ഉത്സവം ഇവിടെ നടക്കുകയാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയാം കേട്ടോ. ഈ സൂര്യന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് പറയാം അല്ലേ. ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി. നമുക്കിവിടെ താമസിക്കാൻ എന്ന് പറയുന്നത് ടെന്റുകളാണ്. അപ്പോൾ ആ ടെന്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ കണ്ട ഞങ്ങളുടെ ബേക്കിൽ കണ്ടത് ഇവിടുത്തെ മണലുകൾ, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് പതിയെ കാണിക്കാം. ഇതാണ് ഇവിടെ താമസിക്കാനുള്ള ടെന്റുകൾ. ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയ സൗകര്യങ്ങളാണ്. നമുക്ക് ഒരെണ്ണം ഉള്ളിൽ കയറി കാണാം അല്ലേ. ബാ, ഇതാണ് ഇവിടുത്തെ ടെന്റ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ടെന്റ് ഇല്ലേ. അപ്പോൾ ഞാൻ കച്ചിലെത്തിയത് വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ടെന്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പേടിക്കണ്ട, അതൊരു കാറ്റ് വീശിയതാണ്. അപ്പോൾ ഇത് ബിനീഷ് സാർ, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണക്കാരായ ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സിന്റെ സ്വന്തം മുതലാളി. പാവ മുതലാളി. അപ്പൊ ഈ പാവ മുതലാളിനെ ഇവിടെ പിടിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഈ സംഗതികളെ പറ്റിയിട്ട് അവിടുന്നും ഇവിടുന്നും ഇപ്പൊ ശരിക്കും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ കച്ചിൽ വന്നാൽ എന്താണ് കാണാനുള്ളത്, അത്തരം സംഗതികളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ഒരു ട്രാവൽ പരിപാടിയെ പറ്റി കേട്ടപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് നമ്മളത് വരാൻ തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് കുറച്ചൊരു ഓഡിയൻസ് ഉണ്ട്, അവരെയും കൂടെ ഈ സംഗതികൾ അറിയിക്കണം. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണ് ചില വന്ന് കാണാലോ. ലക്ഷ്യയിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരില്ലേ, ഉറപ്പായിട്ടും കൊണ്ടുവരും. അപ്പൊ ഇവിടുത്തെ ഈ സംഗതികളെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. കച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സീസണൽ ഡെസ്റ്റിനേഷൻ ഒന്ന്. നോർമലി എല്ലാ വർഷവും നവംബർ തുടങ്ങിയിട്ട് ഫെബ്രുവരി വരെയുള്ള സമയത്താണ് കച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത്. റാൻ ഉത്സവം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ 16 വർഷമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇത് കഴിയും. ഇനി അടുത്ത വർഷം നവംബറിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഡെസേർട്ടിൽ, ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡെസേർട്ട് വൈറ്റ് സാൻഡ് അല്ല, പകരം സാൾട്ടാണ്. കടൽ വെള്ളം വറ്റി ഉപ്പ് പാടമായിട്ട് കിടക്കുമായിരിക്കും. നമ്മൾ ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം സൺസെറ്റ് കാണാനും ഫുൾ മൂൺ ആസ്വദിക്കാനും പോകുന്നത് വൈറ്റ് റാൻ ഡെസേർട്ടിലേക്കാണ്. അത് വൈറ്റ് സോൾട്ട് ഡെസേർട്ടാണ്. അവിടെ നമുക്ക് പലവിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്, പിന്നെ അത് കൂടാതെ ഗുജറാത്ത് ടൂറിസത്തിൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ടെൻറ്റിൽ തന്നെ നമ്മൾ വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാമുണ്ട്. ഗുജറാത്തിൻ്റെതായിട്ടുള്ള ട്രഡീഷണൽ ഡാൻസുകളുണ്ട്, ആർട്ട് ഫോംസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കൂടാതെ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് അതുപോലുള്ള ഒത്തിരി ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ ഒരു മേള പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതായത് മൊത്തം നമ്മുടെ ഗുജറാത്തിന്റെ ഒരു ട്രഡീഷണൽ സംഗതികളെല്ലാം ഒരേ ഫോമിൽ വരുന്ന, ഒരേ സ്ഥലത്ത് തന്നെ എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് റാൻ ഓഫ് കച്ച്. അതെ, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മള് മരുഭൂമിന്ന് കേൾക്കുമ്പോ എപ്പോഴും ഒരു ചൂടും ഒരു കാറ്റും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ ലേശ തണുപ്പാണ് അല്ലേ. ഇവിടെ തണുപ്പാണ്, രാത്രി കുറച്ചുകൂടി കൂടുതൽ തണുപ്പാണ്. അത് ഈ സീസണിന്റെ ആണ്. ഇത് സീസണിന്റെ ആണ്. ഈ ടൈമിൽ പൊതുവേ നോർത്ത് ഇന്ത്യ മൊത്തത്തിലൊരു തണുത്ത ഒരു കാലാവസ്ഥയാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ കടലടുത്താണ്. കടലടുത്തായതോട് കൂടിയിട്ട് രാത്രി സമയത്ത് തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോ ഇത് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചതുപ്പ് ഏരിയ ആണ്. പാകിസ്ഥാൻ്റെ ബോർഡറോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ BSF ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡെസേർട്ടിനകത്തേക്ക് പോകാൻ. അതിന് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. ഇതെല്ലാം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെ ഐ ഡി കാർഡ് വെച്ചിട്ട് നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടിയിൽ നേരെ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നു. അതിനുശേഷം നമുക്ക് അവിടെ ഒട്ടക വണ്ടികളുണ്ട്, കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടക വണ്ടികൾ അതെല്ലാം ഉണ്ട്.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകുന്നു. ഡെസേർട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്തെല്ലാം ചെയ്യണമെങ്കിൽ ചെയ്യാം. കൂടാതെ ഈ പറയുന്ന ഡെസേർട്ടിൻ്റെ ഈ ഡെസേർട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മൂൺ ഡേയ്സിലാണ് ഏറ്റവും ഭംഗി. കാരണം താജ്മഹൽ നിങ്ങൾ എങ്ങനെ നിലാവെളിച്ചത്തിൽ കാണുന്നു അതിനേക്കാളും ഭംഗിയായിരിക്കും വൈറ്റ് ഡെസേർട്ട് ഓഫ് ഈ സോൾട്ട് ഡെസേർട്ട് നിങ്ങൾ നിലാവെളിച്ചത്. അത് ഇന്ന് നമുക്ക് കാരണം ഇന്ന് ഫുൾ മൂൺ ഡേ. ഓ ഇന്ന് ഫുൾ മൂൺ ഡേയാ. അപ്പൊ നമ്മള് ഇവിടുന്ന് ഫുഡൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് നമ്മള് അങ്ങോട്ട് പോവും. അതാണ് പരിപാടി. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനി താങ്കൾ താങ്കളെ തിരക്കുകളിലേക്ക് പോവും. ചായ കുടിച്ച് നമ്മൾ ബസ്സിൽ നേരെ പോകും. ഹലോ ഗൈസ്, ഞങ്ങളുടെ ടെന്റിലാണ് ഈ അന്തേവാസി ഉള്ളത്. അതെ, എന്നെ ഇവരുടെ ടെന്റിൽ അഭയാർത്ഥിയായിട്ട് എടുത്തു. എന്തിനാണ്? രാത്രി ഭരതനാട്യം കളിക്കുക. നോട്ടം നോക്ക, നീ നോക്കല്ലേ. നീ ചേച്ചി എങ്ങനെയുണ്ട് ടെന്റ്? അടിപൊളി. ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ മരുഭൂമി ആദ്യമായിട്ടല്ലേ? മരുഭൂമിയും ഗുജറാത്തും എല്ലാം ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര നല്ല സുഖമുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മള് ഗുജറാത്തില് വേറെ സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ല, നമുക്ക് മരുഭൂമിയിലെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതെ, ചില സാങ്കേതിക കാരണങ്ങള്. അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഓൺ ആവും എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കല്ലേ? ആ നോക്കാം. അതെ, നോക്കിട്ട് നമുക്ക് വീഡിയോ എടുത്തിടാം. ഡാ ഇവിടെ അച്ചക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ശുണ്ടറപ്പിയായിട്ട്. മരുഭൂമിന് വെള്ളം കിട്ടില്ല ആ കണ്ടോ ചേച്ചി, കണ്ടുപിടിച്ചു. മരുഭൂമിയിൽ വെള്ളം കിട്ടില്ല എന്ന് ആരോ പറഞ്ഞു. ഇവിടെ വെള്ളം വെച്ചിണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ടെന്റൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല, നല്ല വേലുണ്ട് ഇവിടെ. ഇങ്ങനെ ഓരോ ടെന്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാതെ വൈകുന്നേരം ആകുമ്പോഴേ ലൈറ്റ് ഒക്കെ വരുമ്പോഴേ അറിയുള്ളൂ എന്താന്നുള്ളത്. അപ്പൊ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തി. പായസം ഞാനും എടുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കളിക്കൂട്ട് എല്ലാരും യൂട്യൂബിൽ പോയി നോക്കണേ. അപ്പം സ്നേഹയുടെ ഏതാ? സ്നേഹ ശ്രീകുമാർ. സ്നേഹ ശ്രീകുമാർ, വെരി ഗുഡ്. എന്തായാലും ഇന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ശരി, ഇത്ര നല്ലത് ചെയ്തില്ല ഞാൻ കോൺടെ ബസ്സിൽ വായിനി. ഉറങ്ങാൻ കിടന്ന കേദാർ അതീവ ശക്തനായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ചിരിക്കയാണ്. ഇത്ര നേരം വഴക്കായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ചിയർ ഗേൾ ഉണ്ട്, ടെന്റിലെ ചിയർ ഗേൾ. ഞാൻ തനതായി ചിട്ടപ്പെടുത്തിയ പ്രത്യേകതരം നൃത്ത രൂപമാണ്. ഇതിന്റെ പേര് കേദാർ നൃത്തം. ഇന്നലെ ഇതുപോലെ കേദാർ പിടങ്ങിയപ്പോ വെളുപ്പിന് 3:30 ഈ പ്രത്യേകതരം നൃത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ആരേലും നോക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെയുണ്ട് പൊന്നു, ചിറ്റയുടെ ഡാൻസ് എങ്ങനെയുണ്ട്? കുട്ടി ഇങ്ങനെ ആലോചിക്കാതെ എന്ത് സാധനം ചെമ്മാണ്ട് നോക്കുക. ഇത്ര നേരം ഇവിടെ അലറി പൊട്ടിക്കായിരുന്നു. ഇത് അപ്പുറത്തുനിന്ന് ടെന്റിന് ആൾക്കാരെ ഒന്ന് നോക്കി.
കൂളായി, കേദർ കൂളായി. ചിയർ ഗേളിന്റെ ഡാൻസ് കണ്ട് എ സി പോലും പ്രവർത്തിക്കാത്ത കൂളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കണ്ട, ഇനി എന്താ നീ നിർത്താൻ പാടില്ല ഡാൻസ്. ഇനി മണിപ്പൂരി ഇങ്ങനൊരു പാവ ഞാൻ പണിതു തരട്ടെ. വേണ്ട, നീ പോരു വീട്ടിലോട്ട്, ഞങ്ങള് കീതരുമ്പോ കളിച്ചാ മതി. ഇനി ഉറക്കത്തിലേക്ക് കമാൺ. അപ്പൊ ഇനി ഉറക്കം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ.